നമസ്കാരം. ലക്ഷദ്വീപ് ജനതയെ പിന്തുണച്ചതിന്റെ പേരിൽ നടൻ പൃഥ്വിരാജിനെതിരെ നടക്കുന്ന സംഘപരിവാർ അധിക്ഷേപങ്ങളിൽ താരത്തിന് പിന്തുണയുമായി നിരവധി പേർ തന്നെയാണ് രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പൃഥ്വിയെ പിന്തുണച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് സംവിധായകനും നടനുമായ ജൂഡ് ആന്റണിയും. വളരെ മാന്യമായി തൻ്റെ നിലപാടുകൾ എന്നും തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ്. തൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നായി ജീവിച്ച് കാണിച്ച് അസൂയ തോന്നുന്ന വ്യക്തിത്വം. വർഷങ്ങൾക്ക് മുൻപ് ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് വില കൊടുക്കാതെ സിനിമകൾ കൊണ്ട് മറുപടി കൊടുത്ത ആ മനുഷ്യൻ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണമൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ടാകും. നിലപാടുള്ളവർക്ക് സൊസൈറ്റി വരും ഡാഷ് എന്നാണ് ആന്റണി കുറിച്ചത്. ജൂഡിനെ കൂടാതെ നടന്മാരായ അജു വർഗീസ്, ആന്റണി വർഗീസ്, സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് അടക്കമുള്ള ചലച്ചിത്ര പ്രവർത്തകരും പൃഥ്വിരാജിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേലിന്റെ പുതിയ നിയമപരിഷ്കാരങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ ആദ്യം പിന്തുണയർപ്പിച്ച് രംഗത്തെത്തിയവരിൽ ഒരാളായിരുന്നു പൃഥ്വിരാജ്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ പൃഥ്വിരാജിനും കുടുംബത്തിനുമെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജിനെതിരെ ഏറ്റവും വലിയ ആക്രമണം അഴിച്ചുവിട്ടത് BJP യുടെ കേരള ടി വി ചാനലായ ജനം TV ആയിരുന്നു. സഭ്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് പൃഥ്വിരാജിനെതിരെ ഇവർ ലേഖനം എഴുതിയത്. ജനം ഇങ്ങനെയാണ് മുന്നോട്ട് വന്നത്. ലേഖനത്തിൽ പൃഥ്വിരാജിനെതിരായ പരാമർശങ്ങൾ ഇങ്ങനെ: ഇന്ന് ലക്ഷദ്വീപിന് വേണ്ടി പൃഥ്വിരാജ് കണ്ണീരൊഴുക്കി രംഗത്ത് വരുമ്പോൾ അതിനു പിന്നിൽ ജിഹാദികളുടെ കുരുമുളക് സ്പ്രേ ആണെന്ന് മനസ്സിലാക്കാൻ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട. കഴിഞ്ഞ കുറച്ചു കാലമായി ജിഹാദികൾക്കും ഭീകരർക്കും വേണ്ടി പൃഥ്വിരാജ് കണ്ണീരൊഴുക്കാൻ തുടങ്ങിയിട്ട് ഒരു നടൻ എന്ന നിലയിലും അഭിനേതാവ് എന്ന നിലയിലും പൃഥ്വിരാജിനോട് സ്നേഹവും ആദരവുമുണ്ട്. ദേശീയ കാര്യങ്ങളിൽ, ഭരണപരമായ കാര്യങ്ങളിലും പൃഥ്വിരാജ് കുരയ്ക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നായിരുന്നു ജനത്തിന്റെ ലേഖനം. ഇതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെതിരെ BJP വക്താവ് കൂടിയായ ഗോപാലകൃഷ്ണന്റെ വിവാദ പോസ്റ്റും ഉൾപ്പെടുത്തിയിരുന്നു. പൃഥ്വിരാജിനോട് ഞാൻ അടക്കമുള്ള മലയാളികൾക്കുള്ള സ്നേഹവും പൗരുഷവും തൻ്റെ ഇടവുമുള്ള സുകുമാരന്റെ മകൻ എന്ന നിലയിലാണ്. സുകുമാരന്റെ മൂത്രത്തിൽ ഉണ്ടായ പൗരുഷമെങ്കിലും പൃഥ്വിരാജ് കാട്ടണം. രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം പൃഥ്വിരാജ് കുറച്ചു ചാടുമ്പോൾ നല്ല നടനായ സുകുമാരനെ ആരെങ്കിലും ഓർപ്പിച്ചാൽ അത് പിതൃസ്മരണയായി പോകും. 4 സിനിമാ അവസരങ്ങൾക്ക് വേണ്ടി സ്വന്തം പിതൃസ്മരണ നടത്താൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കരുത് എന്ന അഭ്യർത്ഥനയാണ് പൃഥ്വിരാജിനോടുള്ളത്. മറ്റു പലരും ഇത്തരത്തിലുള്ള ഒരു പരാമർശം പോലും അർഹിക്കുന്നില്ല. പിന്നെ പൃഥ്വിരാജല്ല ആര് ചാടിയാലും ലക്ഷദ്വീപ് എന്നല്ല ഇന്ത്യയുടെ ഒരു ഭാഗവും ഇനി ജിഹാദികൾക്ക് കിട്ടില്ല എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ പോസ്റ്റ്. പ്രതിഷേധങ്ങളും തെറിവിളികളും ശക്തമായതോടെ ജനം TV ലേഖനം പിൻവലിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഖേദപ്രകടനമോ ക്ഷമാപണമോ ചാനലിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ലക്ഷദ്വീപ് വിഷയത്തിൽ പൃഥ്വിരാജിന് പിന്തുണയറിച്ചും BJP വിമർശനങ്ങളുമായി നിരവധി പ്രശസ്തരും മറ്റ് വ്യക്തികളുമാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കുന്നത്. ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡ പട്ടേൽ നടപ്പിലാക്കിയ വിവാദപരമായ സംഭവങ്ങളെ അനുബന്ധിച്ചാണ് പൃഥ്വിരാജ് തൻ്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നത്.